ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുധനും കുടുംബനും സത്യനോട് പറഞ്ഞു കൊടുക്കുകയാണ്. സത്യ, നീ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ, നിൻ്റെ വീട്ടിലുള്ള പ്രശ്നങ്ങൾക്ക് ഒളിച്ചോടിക്കഴിഞ്ഞാൽ എന്നും നിനക്ക് ഒളിച്ചോടാനേ നേരമുണ്ടാവുള്ളൂ. നിൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ നീ വിചാരിച്ചാൽ പരിഹരിക്കാവുന്നതേ ഉള്ളൂ, അതൊന്ന് ചിന്തിച്ച് പ്രവർത്തിച്ചാൽ മതി എന്ന് പറയുമ്പോൾ സത്യന് ആ വാക്കുകളിലൊക്കെ ഒരു സത്യം തോന്നുകയാണ് കേട്ടോ. അങ്ങനെ അങ്കിളിനോട് സംസാരിച്ചപ്പോൾ എൻ്റെ മനസ്സിന് ഒരുപാട് സന്തോഷമായി എന്ന് പറയണം. ഇത് കേൾക്കുന്ന പ്രതിഭ പറയും, എന്നാലും സാറിൻ്റെ വീട്ടിൽ ഇത്രത്തോളം പ്രശ്നമുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അവിടെ പ്രക്ഷോഭം പറയും, സത്യേട്ടൻ ഇത്രയും മനസ്സിൽ വലിയ ടെൻഷനുകൾ കൊണ്ടു നടന്നിട്ടാണ് സത്യേട്ടൻ ഇങ്ങനെ ഞങ്ങളോട് എല്ലാവരോടും നല്ലപോലെ പെരുമാറുന്നത് എന്ന് പറയാണ്. അങ്ങനെ സത്യം പറയും, സത്യം പറഞ്ഞാൽ നിങ്ങളോടാണ് എനിക്കിപ്പോൾ നന്ദി പറയേണ്ടത്. എൻ്റെ മനസ്സ് ആകെ കളങ്കപ്പെട്ടുകയിരിക്കുകയായിരുന്നു. മനസ്സിനൊരു സമാധാനവും ആകെ ഇല്ലാണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഈ വാക്കുകൾ പറഞ്ഞതുകൊണ്ട് എൻ്റെ മനസ്സ് വല്ലാതെ തണുത്തിരിക്കുന്നു എന്ന് പറയാണ് കേട്ടോ. ഇതേ സമയം സുശീലയാണ് കാണിക്കുന്നത്. കാരണം മകൻ വരുമ്പോഴേക്കും എന്തെങ്കിലും ഒരു ഇത് കാണിച്ച് വെക്കണമല്ലോ. അപ്പോൾ സോഫയിൽ ഇങ്ങനെ തളർന്ന് കിടന്നും കൊണ്ടിരിക്കുകയാണ് കേട്ടോ, തളർന്ന് കിടക്കാണ്. അപ്പോഴായിരിക്കും ഇന്ദ്രൻ കയറി വരുന്നത് കേട്ടോ. അങ്ങനെ ഇന്ദ്രൻ അമ്മ കിടക്കുന്ന കിടക്കൽ കാണുമ്പോൾ തന്നെ ഇന്ദ്രൻ്റെ മനസ്സ് വല്ലാതെ അലിഞ്ഞു. അങ്ങനെ ഇന്ദ്രൻ തൊട്ടടുത്ത് വന്നിരുന്നിട്ട് അമ്മേ എന്ന് പറയുമ്പോൾ, വേണ്ടടാ, നീ മിണ്ടണ്ടടാ, നിനക്കിപ്പോൾ എന്നേക്കാ വലുത്, നിൻ്റെ ഭാര്യയും കുടുംബമാണല്ലോ, അപ്പോൾ അത് നടക്കട്ടെ എന്ന് പറയുമ്പോൾ, അമ്മേ അമ്മ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്, എൻ്റെ അപ്പോഴത്തെ പ്രഷറിൽ ഞാൻ അമ്മയോട് അങ്ങനെയൊക്കെ പറഞ്ഞതിൽ ഞാൻ ക്ഷമ പറയുന്ന അമ്മ എന്ന് പറയുമ്പോൾ, ആടാ നിനക്കിപ്പോൾ ഏറ്റവും വലുത് നിൻ്റെ ഭാര്യയും കുടുംബത്തോടാണ് ണല്ലോ, അങ്ങനെയൊന്നും ഇല്ല അമ്മേ എന്ന് പറയുമ്പോൾ, പിന്നെ എന്തിനാടാ ആ സുധൻ്റെയും കുടുംബത്തിൻ്റെയും മുന്നിൽ വെച്ചിട്ട് നീ എന്നെ ഇത്രയും എന്നെ വഴക്ക് പറഞ്ഞത്? ഞാൻ ആരെയാണോ ഇഷ്ടപ്പെടാത്തത് ആ ഇഷ്ടപ്പെടാത്ത വ്യക്തികളുടെ മുന്നിൽ വെച്ച് തന്നെ നീ എന്നെ ഒന്നുമല്ലാതാക്കി തീർത്തില്ലടാ, അതുകൊണ്ട് നീ മിണ്ടണ്ടടാ എന്നോട് എന്ന് പറഞ്ഞ് സുശീല അകത്ത് കയറി കഥ കടക്കണം കേട്ടോ. ഇത് കാണുന്ന ഇന്ദ്രൻ തൻ്റെ അമ്മയുടെ മുന്നിൽ എത്ര കെഞ്ചിയിട്ടും അമ്മക്കൊരു അറിവില്ലല്ലോ. അങ്ങനെ ഇന്ദ്രൻ മനസ്സിന് ഭയങ്കര ടെൻഷനായിട്ട് റൂമിലോട്ട് ചെല്ലാണ് കേട്ടോ. അപ്പോൾ റൂമിൽ ചെല്ലുമ്പോൾ അനുപമ ഇങ്ങനെ കുട്ടീനെ ആട്ടിയും കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇന്ദ്രനാണെങ്കിലും അത് ശ്രദ്ധിക്കുന്നില്ല. പിന്നീട് കണ്ണാടിയിലോട്ട് നോക്കുമ്പോൾ അഡ്രസ്സ് അഴിക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് അനുപമ അവിടെ നിൽക്കുന്നത് കാണുക കേട്ടോ. അതോടുകൂടി അനുപമയുടെ മുഖത്തോട്ട് നോക്കിയിട്ട് എന്താ ഇനി നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അനുപമയോട് ചോദിക്കുമ്പോൾ അനുപമ പറയും, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല നിങ്ങളോട്. നിങ്ങളുടെ അമ്മ ഈ കാട്ടുന്നതൊക്കെ ശരിയാണോ അല്ലയോ എന്ന് നിങ്ങൾ ആലോചിക്കണമെന്ന് പറയുമ്പോൾ ഇന്ദ്രൻ പറയും, ഇനി നീയും കൂടി എന്നെ അടിച്ചോടി എന്ന് പറയുമ്പോൾ ഞാനെന്തിനാ നിങ്ങളെ അടിക്കുന്നത്, എനിക്കതിൻ്റെ ആവശ്യമില്ല. നിങ്ങളൊരു കാര്യം ചിന്തിക്കണം, നിങ്ങളുടെ അമ്മയാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. എൻ്റെ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് മനഃപൂർവ്വം നിങ്ങളുടെ അമ്മ പ്രശ്നമുണ്ടാക്കിയതാ, എന്നിട്ട് നിങ്ങൾ ചെയ്തതോ അമ്മയുടെ വാക്ക് കേട്ടിട്ട് ആ വിനയൻ അടിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഇന്ദ്രൻ പറയും, ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നക്കാരൻ വിനയൻ്റെ അച്ഛനാണെന്ന് പറയുമ്പോൾ അവൻ്റെ അച്ഛൻ ചോദ്യം ചെയ്യില്ലേ, നിങ്ങളുടെ അമ്മയെ നിങ്ങൾ വിനയൻ ഓരോന്ന് പറഞ്ഞതിനല്ലേ നിങ്ങൾ വിനയനെ അടിച്ചത്, അപ്പോൾ വിനയനെ അടിച്ചത് വിനയൻ്റെ അച്ഛൻ ചോദ്യം ചെയ്യാൻ വരില്ലേ, അത് ഇത്ര തന്നെയേ ഉള്ളൂ. അതിനെ എനിക്കൊന്നും നിങ്ങളോട് പറയാനില്ല, ഞാനേ എന്തിനേലൊക്കെ മറുപടി പറയാൻ ഒരുങ്ങിയാലേ എൻ്റെ വാക്ക് നിർത്തില്ല, അതുകൊണ്ടാണ് ദയവീത് നിങ്ങളുടെ പ്രശ്നങ്ങൾ എൻ്റെ മുന്നിൽ വന്ന് പറയേണ്ട, പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മറുപടി എനിക്ക് തരാതിരിക്കാൻ കഴിയില്ല എന്ന് പറയണം കേട്ടോ. അങ്ങനെ ഇത് കേൾക്കുമ്പോൾ ഇന്ദ്രനെ ഒരു ജാതിയാവാണ്. അങ്ങനെ അനുപമ ബാത്റൂമിൽ കയറിയിട്ട് ഉറക്കെ ഡോറടുക്കുകയാണ്. പിന്നീട് തനിക്ക് ആരോടൊന്നും പറയാൻ കഴിയാതെ എന്ത് ചെയ്യും, ഇന്ദ്രൻ പുറത്ത് ഇങ്ങനെ തിണ്ടുമ്മേ വന്നിരിക്കുകയാണ് കേട്ടോ. തിണ്ടയിൽ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ സത്യൻ വരികയാണ് കേട്ടോ. അങ്ങനെ സത്യൻ വന്നിട്ട് എന്താ ഇന്ദ്രേട്ടാ നേരെ ഇത്രയായിട്ടും, ഇന്ദ്രേട്ടൻ എന്താ കിടക്കാൻ പോവാത്തത്? ഒന്നുമില്ലടാ സത്യ, എനിക്ക് മനസ്സിന് സമാധാനമില്ല, അതുകൊണ്ടാണ് കിടക്കാത്തത് എന്ന് പറയുമ്പോൾ ഇന്ന് പകലുണ്ടായ പ്രശ്നത്തെ ചൊല്ലിയാണോ? ആ ഇപ്പോൾ എന്നെ ആർക്കും വേണ്ടല്ലോ, അമ്മയ്ക്ക് വേണ്ടി ഞാൻ സംസാരിച്ച് ഇപ്പോൾ അമ്മക്കും എന്നെ വേണ്ട, ഭാര്യയ്ക്ക് വേണ്ടി സംസാരിച്ച് ഇപ്പോൾ ഭാര്യയ്ക്കും എന്നെ വേണ്ട, ഞാൻ രണ്ടു പേർക്കും വേണ്ടാതെ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് തെറ്റി ഇന്ദ്രേട്ടാ. നമ്മുടെ അമ്മ നമ്മൾ ഇന്നലെ മുതൽ കാണൽ തുടങ്ങിയതല്ല, എന്നും നമ്മുടെ അമ്മ എന്നും ഒരുപോലെ തന്നെ. അമ്മയുടെ സ്വഭാവം ഓരോ ദിവസം ചെല്ലുന്നോറും വഷളാവുകയാണ്. എന്നാൽ ഇന്ദ്രേട്ടൻ്റെ ഭാര്യ അങ്ങനെയല്ല, ഇന്ദ്രേട്ടൻ്റെ ഭാര്യ അവരൊരുപാട് സഹിച്ചു. ഇനി അവർ പറയുന്നതിൽ ഒരർത്ഥമുണ്ട്, ആ അർത്ഥം ഇന്ദ്രേട്ടൻ മനസ്സിലാക്കണം, അവരുടെ സങ്കടം ഇന്ദ്രേട്ടൻ കണ്ടറിയണം, ഒന്ന് മനസ്സിലാക്കണം. ആ ആനന്ദം മാഷി എത്ര സന്തോഷത്തോടു കൂടിയിട്ടാണ് അവരുടെ കുടുംബവും കൂടി ഇങ്ങോട്ടേക്ക് ഭക്ഷണം കഴിക്കാനും ഈ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാനും വന്നത്. എന്നിട്ട് നമ്മുടെ അമ്മ കാണിച്ചതൊക്കെ ശരിയാണോ? പറ്റുമെങ്കിൽ ഇന്ദ്രേട്ടൻ ഒരു കാര്യം ചെയ്യണം, ആ മാഷിനെ ചെന്നൊന്ന് കണ്ട് അവരുടെ മനസ്സൊന്ന് സമാധാനിപ്പിക്കുന്നത് നന്നായിരിക്കും. കാരണം ആ മാഷിനെ ഇതോർത്ത് വലിയ ദുഃഖത്തിലായിരിക്കും. കാരണം എല്ലാവർക്കും അത് മറ്റുള്ളവരുടെ കുടുംബമെന്ന് തോന്നും, എന്നാൽ മാഷിന് അങ്ങനെ തോന്നില്ല. മാഷിന് സ്വന്തം കുടുംബം എന്ന് മാഷിന് തോന്നിപ്പോവും. അതുകൊണ്ട് ഇന്ദ്രേട്ടൻ പറ്റുമെങ്കിൽ ഒന്ന് കണ്ടു
കാണു പോയിട്ട് എന്ന് പറയാനിട്ടോ. ഇത് കേൾക്കുന്ന ഇന്ദ്രം പറയാൻ, തീർച്ചയായും സത്യാൻ എന്നോട് നന്ദിയുണ്ട്, നീ എൻ്റെ കണ്ണ് തുറപ്പിച്ചു, അതുകൊണ്ട് തന്നെ ഞാൻ നാളെ മാഷിനെ കാണാൻ പോകും, അച്ഛനെ എനിക്ക് കാണണമെന്ന് പറയാനിട്ടോ. സത്യാൻ നീ എന്നോട് ക്ഷമിക്കടാ, അപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ അങ്ങനെയൊക്കെ നിന്നോട് പെരുമാറിയെന്ന് പറയുമ്പോൾ എനിക്കറിയുന്ന ഇന്ദ്രേട്ടനല്ലേ, അതൊന്നും എന്നെ വിഷമിപ്പിക്കില്ല, ഇന്ദ്രേട്ടൻ സമാധാനപ്പെടു എന്ന് പറയാനിട്ടോ. പിന്നീട് മാഷിനെയാണ് മാഷിൻ്റെ കുടുംബത്തെയാണ് കാണിക്കുന്നത്. അമ്പിളിയെ മാഷ് അമ്പലത്തിലോട്ട് പോയിരിക്കുകയാണ്. അപ്പോഴാണ് ദയ കയറി വരുന്നത് കേട്ടോ. ആ മോളെ നീയോ, ഇതൊരു അപ്രതീക്ഷമായ വരവാണല്ലോ എന്ന് പറയുമ്പോൾ എന്തോ അവിടെ ഇരിക്കുമ്പോൾ ഒരു സമാധാനമില്ല. അല്ല ശബരി എവിടെ? ശബരിയേട്ടൻ എന്നെ ഇവിടെ ഇറക്കിത്തന്ന് പോയി, വൈകിട്ട് അച്ഛനെ കാണാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം കേട്ടോ. അങ്ങനെ പറയും, എന്താ ഇപ്പം നിൻ്റെ പ്രശ്നം എന്ന് അമ്പിളി ചോദിക്കുമ്പോൾ, ഇന്നലെ അവിടെ നടന്നതൊക്കെ ആലോചിക്കുമ്പോൾ, നമ്മുടെ അച്ഛനെ കുറിച്ച് ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു വിഷമം. അച്ഛൻ എത്രയായാലും മനസ്സിന് വിഷമം ഉണ്ടാവില്ലേ, അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് നിൽക്കാൻ, നമ്മൾ മക്കൾ തമ്മിലൊരു പിണക്കുമില്ല എന്ന് അച്ഛനെ അറിയിക്കാൻ കൂടിയാണ് എൻ്റെ ഈ വരവെന്ന് പറയുമ്പോൾ, അത് നന്നായി മോളെ, ഇന്നലെ അച്ഛൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഉണ്ടിട്ടില്ല, ഉറങ്ങിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ, ആ എനിക്ക് തോന്നി അതിനും കൂടിയിട്ടാണ് എൻ്റെ ഈ വരവ് എന്ന് പറയുമ്പോൾ മാഷ് കയറി വരികയാണ് കേട്ടോ. ഉടൻ തന്നെ ദയ ചോദിക്കും, അച്ഛൻ എങ്ങോട്ടാണ് പോയത്? ഞാൻ അമ്പലത്തിൽ പോയതാണ് എന്ന് പറയാം കേട്ടോ. ഇത് കേട്ടാ ദയ എങ്ങനെ, ഇനി എപ്പോഴാണ് വന്നതെന്നൊക്കെ ചോദിക്കും. ഞാൻ ഇപ്പോൾ കുറച്ച് നേരമായി, ഞാൻ ശബരിയെ വഴി വെച്ച് കണ്ടു, നീ ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ള വിവരം ഞാൻ അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് മാഷ് സോഫയിൽ ചെന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ദയ ഓടി ചെന്നിട്ട്, എന്താ അച്ഛാ തളർച്ചയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഉടൻ ഇല്ല, തളർച്ചയൊന്നും ഇല്ല, മനസ്സിനാണ് തളർച്ച, മനസ്സിന് വല്ലാത്തൊരു വിഷമം. നമ്മുടെ അനുമോളുടെ കാര്യം ആലോചിക്കുമ്പോഴാണ്, നിങ്ങളുടെയൊന്നും പ്രശ്നമില്ല, അനുവിനെ ഈ ഒരു വാക്കിൻ്റെ പേരിൽ ആ സുഷീലയിട്ട് കുത്തി നോവിക്കും, അത് ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമമാവുന്നു, ഞാൻ അവരുടെ അടുത്തൊന്ന് പോട്ടെ എന്നിട്ട് ആ സുഷീലയോട് മാപ്പ് പറഞ്ഞിട്ടാണെങ്കിലും എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം എനിക്ക് സേഫാക്കണം എന്ന് പറയുമ്പോൾ ദയ പറയും, എന്തിനാ അച്ഛാ അവരുടെ മുന്നിലോട്ട് പോകുന്നത്, അവർ മുന്നിലോട്ട് പോയാലും ഇനി അച്ഛനെ അവരെ ആട്ടുകയുള്ളൂ എന്ന് പറയുമ്പോൾ, അങ്ങനെയല്ല മോളെ, എനിക്കൊന്ന് പോയി കഴിഞ്ഞാലേ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ, എൻ്റെ കുഞ്ഞ് അവിടെ സുഖമായി ജീവിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ മാഷ് അനുപമയുടെ അടുത്തോട്ട് ഇറങ്ങുകയാണ്. ഇതേ സമയം അമ്പിളി പറയാണ്, അമ്പിളിയും ദയയും കൂടിയിട്ട്, എന്താണ് ഈ അച്ഛന് പ്രശ്നം, ഈ അച്ഛൻ എന്തിനാണ് ഇനിയിപ്പോൾ പോകുന്നത്? അച്ഛൻ്റെ മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത്, പക്ഷേ അച്ഛൻ്റെ മനസ്സമാധാനം പോവുക ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അവിടെ അമ്പിളി പറയും, ശരിയാണ് എന്ന് പറയാൻ കേട്ടോ. ആ ഒരു താടക കൂതൻ എന്തൊക്കെയാണ് അവരെ വിളിക്കേണ്ടത് അത് എനിക്ക് തന്നെ അറിയില്ല, വൃത്തികെട്ട സ്വഭാവമാണ് അവരുടെ സ്വഭാവം ഇനി മാറില്ല, അവർ കൂടത്തെ ഉള്ളൂ എന്ന് പറഞ്ഞങ്ങ് തിരിയുമ്പോൾ കാണുന്ന കാഴ്ച ഇന്ദ്രൻ നിൽക്കുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ ഇന്ദ്രൻ ദയ പറഞ്ഞതും അമ്പിളി പറഞ്ഞ വാക്കുകളൊക്കെ കേൾക്കുകയാണ്. പിന്നീട് അമ്പിളി പെട്ടെന്ന് മുഖം മാറ്റി, ആ ഇന്ദ്ര നീ ഇവിടെ ഉണ്ടായിരുന്നോ, കയറിയിരിക്കുക, വാ ഇരിക്കുക എന്നൊക്കെ പറയുമ്പോഴേ ഇന്ദ്രൻ്റെ മുഖത്ത് ഒരു ഇളിഞ്ഞ ഒരു മുഖത്തോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അതുപോലെ ദയയുടെയും അമ്പിളിയുടെയും. അങ്ങനെ ഇന്ദ്രൻ ചോദിക്കും, അല്ല അച്ഛനുണ്ടവിടെ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല അച്ഛനില്ല, അച്ഛൻ നിൻ്റെ വീട്ടിലോട്ട് പോയിരിക്കുകയാണ്. അതെന്തിനാണ് എൻ്റെ വീട്ടിലോട്ട് പോയിരിക്കുന്നത്? ഇന്നലെ അവിടെ നടന്ന പ്രശ്നങ്ങളിൽ നിൻ്റെ അമ്മയെ കണ്ട് നിൻ്റെ അമ്മയോട് മാപ്പ് പറയാനാണ് അച്ഛൻ ഇവിടെ നിന്ന് പോയിരിക്കുന്നത്. അമ്പിളി പറയുമ്പോൾ, അയ്യോ അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ അമ്പിളി ചോദിക്കും, അല്ല അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല അവിടെ ഒരു പ്രശ്നമില്ല എന്ന് പറയാൻ കേട്ടോ. ഇത് കേട്ട ഉടൻ തന്നെ അമ്പിളി പറയും, എന്നാലും ഇന്ദ്രാനി ഇങ്ങോട്ടേക്ക് വന്നില്ലേ, ഇതറിയുമ്പോൾ അച്ഛന് ഒരുപാട് സന്തോഷമാവും, നീ ഇവിടെ വന്നതെന്ന് അറിയുമ്പോൾ, നമ്മൾ മക്കൾ തമ്മിൽ പിണക്കില്ല എന്ന് അറിയുമ്പോൾ അത് ഒരുപാട് സന്തോഷമാവും എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ പറയും, ആ ശരിയാണെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഇന്ദ്രൻ പറയും, എന്നാൽ ശരിയെന്ന് പറയുമ്പോൾ അവിടെ അമ്പിളി പറയും, ഒരു ഗ്ലാസ് കോഫിയോ ചായയോ എന്തെങ്കിലും ഒന്ന് എൻ്റെ വീട്ടിൽ നിന്ന് കുടിച്ചിട്ട് പോയാൽ മതി, വീട് പോലും അറിയാതെ ഇരുന്നതല്ലേ. അല്ല വീട് അനുപമ പറഞ്ഞ് ഞാൻ വഴിയൊക്കെ ഓർത്തു വെച്ചിരിക്കുന്നു എന്ന് ഇന്ദ്രൻ പറയാൻ കേട്ടോ. ഇത് കേൾക്കുന്ന അമ്പിളി പറയും, എന്നാലും ഒരു ചായ കുടിക്കാമെന്ന് പറയുമ്പോൾ അതിനെന്താ നീ എടുത്തോളൂ എന്ന് അമ്പിളിയോട് പറയാൻ കേട്ടോ. അങ്ങനെ അമ്പിളി ചായ എടുക്കാൻ വേണ്ടി കിച്ചണിലോട്ട് പോകുമ്പോൾ ഒരുക്കു കയറി വരികയാണ്. ആ ഇന്ദ്രനോ, ഇന്ദ്രൻ എപ്പോൾ വന്നു, ഞാൻ കുറച്ച് നേരമായി, എന്താണ് വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പോൾ, അല്ല ഇന്നലെ അവിടെ അങ്ങനെയൊക്കെ നടന്നത് എനിക്ക് നല്ല സങ്കടമുണ്ട് എന്ന് പറയുമ്പോൾ രഘു പറയും, അതൊന്നും കുഴപ്പമില്ല, സുഷീലാൻറ്റിയുടെ സ്വഭാവം ഞങ്ങൾക്കെല്ലാം അറിയുന്നതല്ലേ, മാഷിനാണ് സങ്കടം എന്ന് പറയാനായിട്ടോ, അമ്മാവനാണ് സങ്കടം എന്ന് രഘു പറഞ്ഞോടൻ തന്നെ, ആ എനിക്കറിയാം അച്ഛന് സങ്കടം ഉണ്ടാവുന്നത്, ആ സങ്കടം ഞാൻ സമാധാനിപ്പിക്കാനും കൂടിയിട്ടാണ് വന്നത്, എൻ്റെ അമ്മ അങ്ങനെയാണ് എന്ന് പറയുമ്പോൾ, അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ വീണ്ടും ഇന്ദ്രൻ പറയും, രഘു നീ എന്നോട് ക്ഷമിക്കണം, അപ്പോഴത്തെ സ്ഥിതിയിൽ ഞാൻ നിന്നോടും അങ്ങനെയൊക്കെ പെരുമാറിയത്, നീ എന്നോട് മാപ്പാക്കണം എന്ന് പറയുമ്പോൾ, അയ്യോ എന്നോട് മാപ്പ് പറയൊന്നും വേണ്ട എന്ന് പറയാണ്. ഉടൻ തന്നെ ദയ, ഞാൻ ശബരിയോട് മാപ്പ് പറയാം, ദയ ശബരിയെ കണ്ടാൽ ഞാൻ പറഞ്ഞോളാം എന്ന് പറയുമ്പോൾ ദയ പറയും, ഇല്ല ശബരിയേട്ടനെ അറിയാം അതൊക്കെ എന്ന് പറയാം കേട്ടോ. ഇത് കേട്ടാ
ഇത് കേട്ടോടെ തന്നെ ആ ശരി എന്നുള്ള ഭാവത്തിൽ ഇരുന്നിട്ട് രഘുവിനോട് പറയും, എനിക്ക് ആ വിനയനോട് പറയാൻ പറ്റില്ല കേട്ടോ, അവനോട് എനിക്ക് പറയാൻ കഴിയില്ല എന്ന് പറയാണ്. ഇത് കേട്ടോടെ തന്നെ രഘു പറയും, വേണ്ട വിനയനോട് പറയണമെന്നില്ല, വിനയനോട് പറഞ്ഞാലോ അത് അവൻ ഉൾക്കൊള്ളില്ല, അവൻ അവൻ്റെതാണ് ശരിയെന്ന് ന്യായീകരിക്കും, അതുകൊണ്ട് പറയാതിരിക്കാൻ നല്ലത്, ഞങ്ങൾ പറഞ്ഞ് മനസ്സ് സമാധാനിപ്പിച്ചോളാം എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് അവിടെ നിന്നും ഇറങ്ങാണ്. ഇതേ സമയം അമ്പിളി ഇന്ദ്രൻ പോയോടും തന്നെ, എന്നാൽ ഇന്ദ്രൻ്റെയും മാറ്റം അത് ഉൾക്കൊള്ളാനേ കഴിയുന്നില്ല, വല്ലാത്തൊരു മാറ്റമാണല്ലോ ഇന്ദ്രനുണ്ടായിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെ തേയും പറയും, ശരിയാണ് ഇന്ദ്രേട്ടൻ്റെയും മാറ്റം കാണുമ്പോൾ മനസ്സിന് തന്നെ വല്ലാത്തൊരു സമാധാനം എന്ന് പറയാണ്. അങ്ങനെ പിന്നീട് എന്നാലും ആ വിനയനാണ് ആ പ്രശ്നമുണ്ടാക്കിയത്, വിനയൻ ഒന്ന് സംസാരിക്കാതിരിക്കുകയായിരുന്നെങ്കിൽ ഇന്നലെ ഇവിടെ പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞേക്കന്നെ ദയ അവിടെ പറയും, അത് തോന്നലാണ് ചേച്ചി, ആ സുശീലാൻ്റിയുടെ സ്വഭാവം വെച്ച് ആരായാലും അവിടെ പ്രതികരിച്ചു പോകും, ചിലപ്പോൾ ഈ നിൽക്കുന്ന അമ്പിളി ചേച്ചിയായിരിക്കും ആദ്യം മറുപടി കൊടുക്കാൻ പോകുന്നുണ്ടാവുക, അതുകൊണ്ട് വിനയൻ അവിടെ പ്രതികരിച്ച നന്നായി, അല്ലെങ്കിൽ രഘുവേട്ടനോ അമ്പിളി ചേച്ചിയോ ഞാനോ ശബരിയേട്ടനൊക്കെ ആയിരിക്കും, അങ്ങനെ ചൊറിഞ്ഞ സംസാരമാണല്ലോ അവരിന്നിട്ട് സംസാരിച്ചതെന്ന് പറയുമ്പോൾ അവിടെ ഒരു വഴക്കിലേക്ക് എത്തുമെന്ന് കാണുന്ന രഘു പറയും, മതി രണ്ടുപേരും ഇനി സംസാരിക്കണ്ട, ഇതിനെക്കുറിച്ച് ഇനി സംസാരിച്ചാൽ രണ്ടു പേർക്കും എൻ്റെ കയ്യിൽ നിന്ന് കിട്ടും, വേറെന്തെങ്കിലും ചെയ്താൽ നീ ആ ഇന്ദ്രൻ ഇട്ട് കൊടുത്ത കോഫി പോലത്തെ ഒരു കോഫി എനിക്കിട്ട അമ്പിളി എന്ന് പറഞ്ഞ് അവരെ പിരിച്ചുവിടുകയാണ് കേട്ടോ. ഇതേ സമയം ചീരു വിനയന് ഭക്ഷണമൊക്കെ കൊടുത്തു വെക്കുകയാണ്. അങ്ങനെ ചീരുവിൻ്റെ മുഖം നല്ല കനമുണ്ട്, അപ്പോൾ അത് കാണുമ്പോൾ വിനയൻ സോപ്പിടുകയാണ്. വിനയന് ഇപ്പോൾ 10 ലക്ഷം പോയല്ലോ അത് കടം മേടിച്ചത്, ആ 10 ലക്ഷം കടമാണ് എന്ന് ചീരുവിനെ അറിയിക്കണം. അതിന് 5 ലക്ഷം ഇന്ന ആളുടെ കടയിൽ നിന്ന് ഞാൻ മേടിച്ചു, ചീരു ഇന്ന ആളുടെ കയ്യിൽ നിന്ന് ഞാൻ മേടിച്ചു, ഇനിയിപ്പോൾ അവരൊക്കെ എന്നോട് പൈസ തിരികെ ചോദിക്കുന്നു, ആ പണം കിട്ടാൻ ഞാൻ എന്താ ചെയ്യുക എനിക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം ചീരു പറയും, നിങ്ങളിപ്പോൾ പറഞ്ഞു വരുന്നത് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ക്യാഷ് കിട്ടണമെന്നല്ലേ, എന്നാൽ നിങ്ങളുടെ ആ വ്യാമോഹം അവിടെ നിൽക്കട്ടെ, എൻ്റെ അച്ഛൻ ആരുടെയൊക്കെ എടുത്ത് നിന്നും തിരഞ്ഞു പിടിച്ചിട്ട് നിങ്ങൾക്ക് 2 ലക്ഷം തന്നപ്പോൾ എൻ്റെ അച്ഛനെ നിങ്ങൾ അപമാനിച്ച് വിട്ടത് അത് ഇന്നും എൻ്റെ മനസ്സിലുണ്ട്, അതുകൊണ്ട് ഇനി എൻ്റെ മോന് എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെയൊന്നും പറയണ്ട എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നീ ഇങ്ങനെ തന്നെ അടി, നിനക്ക് എന്നെയൊക്കെ വലുത് നിൻ്റെ ഏട്ടത്തിമാരുടെയും അനിയത്തിമാരുടെയൊക്കെ ഭർത്താക്കന്മാരാണ്, അവരുടെ അടുത്താണല്ലോ നിനക്ക് കൂറ്, അതുകൊണ്ടാണല്ലോ ഇന്നലെ എല്ലാവരും എന്നെ വട്ടമിനിയെ എന്ന് വിളിച്ചത്, എനിക്ക് വട്ടാണ്, എനിക്ക് ഭ്രാന്താണ്, എനിക്ക് മാനസികമാണ് എന്നൊക്കെ നീ എന്നെ പറഞ്ഞു നടക്കുമ്പോൾ മറ്റുള്ളവർക്കും അത് വിളിക്കാമല്ലോ, അതാണല്ലോ ഇപ്പം എനിക്കിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ചീരുവിനു ആ വാക്കുകൾക്കൊന്നും പൊല്ലു വില കൊടുക്കില്ല കേട്ടോ. ചീരു ഒരക്ഷരമുണ്ടില്ല, ചീരു ചെറിയൊരു പുഞ്ചിരിയോട് കൂടി നിൽക്കുകയാണ്. എന്നിട്ട് വിനം പറയും, നിനക്ക് എന്നെ വിലയില്ലടി, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കിടന്ന് കാട്ടിക്കൂട്ടുന്നത്, നീ ഒറ്റൊരുത്തിയാടി എൻ്റെ വില കളയുന്നത് എന്നിങ്ങനെ അനവധി വാക്കുകൾ പറഞ്ഞ് ഒരുവിധമായിട്ടും ചീരുമിണ്ടുന്നില്ലെന്ന് കാണുമ്പോൾ വിനയൻ്റെ നാക്കിന് ഒടിവ് വന്നതുപോലെ വായക്ക് കടച്ചിലും വന്നു, ഹാവു എന്ന് പറഞ്ഞിട്ട് ഈ വായ ഇങ്ങനെ പിടിച്ച് വളക്കൂട്ടോ, വയ്യ ഇവളോട് സംസാരിച്ചിട്ട് ഇവൾ പ്രതികരിക്കുന്നില്ല എന്നുള്ള ഭാവത്തിൽ അവിടെ നിന്ന് പോവാണ് കേട്ടോ. ഇതേ സമയം സുശീലയും ഭാനുമ്മ ഇങ്ങനെ ഉമ്മറത്തിരിക്കുകയാണ്. അപ്പോൾ ഭാനുമ്മയോട് പറയും, ഇന്നലത്തെ സദ്യ, ഭാനുമ്മ സുശീലയോട് പറയാണ്, ഇന്നലത്തെ സദ്യ കഴിക്കാൻ പറ്റിയില്ല, എന്നാലും ഒരു സദ്യക്ക് പ്രതീക്ഷയാണെന്ന് പറയുമ്പോൾ അതിനെങ്ങനെ ആനന്ദമാഷും കുടുംബം ഇവിടെ വന്നപ്പോൾ അപമാനിച്ചിട്ടല്ലേ നമ്മളെല്ലാവരെയും കാട്ടിക്കൂട്ടിയതെന്ന് പറയുമ്പോൾ, ഇല്ല അങ്ങനെയല്ല നാട്ടുകാർ പറയുന്നത്, സുശീലയുടെ കുടുംബത്ത് വന്നവരൊക്കെ സുശീല അപമാനിച്ച് വിട്ടു എന്നാണ് നാട്ടിലൊക്കെ പാട്ട് എന്ന് പറയുമ്പോൾ, ആ അങ്ങനെ തന്നെയല്ലേ ആളുകൾ പറയുള്ളൂ എന്ന് പറയുമ്പോഴായിരിക്കട്ടെ മാഷിൻ്റെ കയറി വരും. മാഷിനെ കണ്ട് സുശീല പെട്ടെന്ന് അകത്തോട്ട് അങ്ങോട്ട് കയറിപ്പോവാണ്. സോനയാണെങ്കിലോ ഹോളിൽ ഇരിക്കുന്നുണ്ടാവും. അങ്ങനെ സോനയോട് പറയും, മാഷ് വരുന്നുണ്ട്, അയാൾ വരുന്നുണ്ട് എന്ന് പറയണം കേട്ടോ. ഇതേ സമയം ഭാനുമ്മ ഒറ്റക്കാണ് ഉമ്മറത്ത് നിൽക്കുന്നത്. അങ്ങനെ ഭാനുമ്മ ഈ ഒരു സുശീല കയറിപ്പോന്ന് മാഷ് കണ്ടല്ല, അങ്ങനെ സുശീല എന്ന് വിളിക്കുമ്പോഴും ഭാനുമ്മ അനുപമേ എന്ന് പറഞ്ഞ് വിളിക്കാണ്. അപ്പോഴേക്കും അനുപമ പുറത്തോട്ട് വന്ന് കേട്ടോ. അങ്ങനെ അച്ഛ എന്ന് പറഞ്ഞ അനുപമ തൻ്റെ അച്ഛനെ കെട്ടിപ്പിടിക്കാണ്. ഇതേ സമയം മാഷ് പറയും, മാറി നിൽക്കും മോളെ, ഞാൻ ആദ്യം സുശീലയോട് സംസാരിക്കട്ടെ, എന്നിട്ട് മതി നിന്നോട് സംസാരിക്കൽ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, സുശീലയുടെ അടുത്തോട്ട് സംസാരിക്കാൻ പോവാണ് കേട്ടോ. ഇതേ സമയം സുശീല, എന്തിനാണ് നിങ്ങളിപ്പോൾ ഇവിടെയിട്ട് വന്നത് എന്ന് സുശീല മാഷിനോട് ചോദിക്കുമ്പോൾ, സുശീല ഞാൻ നിന്നോട് മാപ്പ് പറയാനാണ് വന്നത്, നിങ്ങൾ എന്നോട് മാപ്പ് പറയാൻ, ഞാൻ നിങ്ങളുടെ ആരുമല്ലല്ലോ, നിങ്ങളുടെ എൻ്റെ ആരുമല്ല, എന്നാലും എനിക്ക് മാപ്പ് പറയേണ്ട ഒരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും എൻ്റെ മക്കളുടെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാലേ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്, അപ്പം എനിക്ക് മനസ്സിലായി നിങ്ങൾ തെറ്റ് ചെയ്ത് വന്നിട്ട് നിങ്ങളിവിടെ കിടന്ന് ചിലക്കുന്നോ എന്ന് പറയുമ്പോൾ അനുപമക്ക് ദേഷ്യം പിടിച്ചിട്ടോ. അനുപമ പറയും,
അച്ഛാ അച്ഛൻ ഇങ്ങനെ കിടന്ന് നന്മമരം വല്ലാതെ ചമയേണ്ട, എൻ്റെ ജീവിതത്തിൻ്റെ സേഫാണെന്ന് നോക്കിയിട്ടാണെങ്കിൽ അച്ഛൻ ഇവരെ നമ്മുടെ ആരുമല്ലാത്ത ഇവർക്ക് വേണ്ടിയിട്ട് എന്തിനാണ് അച്ഛൻ ഇങ്ങനെ താന്നുകൂടുന്നു ഇവരുടെ മുന്നിൽ സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ സുശീല പറയും, അപ്പം എനിക്ക് ഞാനും ആരുമല്ലാത്തവളായി മാറിയില്ലടി എന്ന് സുശീല അനുപമയോട് ചോദിക്കുമ്പോൾ അനുപമ പറയും, തീർച്ചയായും നിങ്ങൾക്ക് എൻ്റെ അച്ഛൻ ആരുമല്ലെങ്കിൽ എനിക്ക് നിങ്ങളും ആരുമല്ല, കാരണം എൻ്റെ അച്ഛന് ബഹുമാനം കൊടുക്കാത്തടത്ത് നിങ്ങൾക്ക് ഞാൻ എന്തിന് ബഹുമാനം കൊടുത്തരണം. അതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛനെ ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ അപമാനിക്കുന്നത് കണ്ടു നിൽക്കാൻ മകളായ എനിക്ക് കഴിയില്ല എന്ന് പറയുമ്പോൾ അനു നീ ഒന്ന് വായടക്കുന്നുണ്ടോ, ഇത് ഞാനും സുശീലയുമായുള്ള പ്രശ്നമാണ്, ഞങ്ങൾ തമ്മിൽ തീർത്തോളാം എന്ന് സുശീലയോട് പറയുമ്പോൾ സുശീല പറയും, ഓലക്ക നിങ്ങളെ കൊണ്ട് വാഴക്കൊല ഓ തീർക്കാനേ നിങ്ങളെ കൊണ്ട് കഴിയുള്ളൂ, എന്നാൽ തീർക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ തീർക്ക്, ഞാനൊരു കാര്യം പറയാം അത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുമോ, എന്താ സുശീല എന്താ ഞാൻ ചെയ്യേണ്ടത്, ഞാൻ അപ്പോഴും പറഞ്ഞതല്ലേ സുശീല നാലമ്പലം യാത്ര മുടങ്ങിയപ്പോൾ ഇത് ഇങ്ങനെ ൊക്കെ തന്നെ വരുള്ളൂ എന്ന്, അതുകൊണ്ട് നമുക്ക് ആ നാലമ്പല യാത്രയിലോട്ട് അങ്ങ് പോയാലോ, അന്ന് ചെറിയൊരു അപകടം തട്ടി നീങ്ങിയതാണ്, അതുകൊണ്ട് നാലമ്പല യാത്രയിൽ ഒന്നും കൂടി അങ്ങ് പോവാമെന്ന് പറയുമ്പോൾ വീണ്ടും പറയും, ഓലക്ക വാഴക്കൊല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നാലമ്പലം വേണ്ട ഒരു അമ്പലം വേണ്ട, നിങ്ങൾ ഞാൻ പറയുന്ന അങ്ങ് ചെയ്താൽ മതി, എന്താ സുശീല ഞാൻ ചെയ്യേണ്ടത്, നിങ്ങളും നിങ്ങളുടെ ബന്ധുക്കാരും ആരും തന്നെ എൻ്റെ ഈ വീട്ടിലോട്ട് കയറി വരാഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ കണ്ണു നുറിച്ച് ഞെട്ടി നിൽക്കുന്ന അനന്തമാഷിനെ കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് നിർത്തിയിട്ടുള്ളത് കേട്ടോ. എന്തായാലും അനുപമ പ്രതികരിക്കൽ തുടങ്ങി, ഇനി മാഷിൻ്റെ പ്രതികരണ ശേഷി എന്താണാവും പുറത്തോട്ട് വരിക, കാത്തിരുന്ന് കാണാം നമുക്ക് എല്ലാവർക്കും.